രാഷ്ട്രീയക്കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകിയ മണ്ണാണ് ആറ്റിങ്ങലിൻ്റേത്. പ്രവചനാതീതമാണ് ഇവിടെ വോട്ടർമാരുടെ മനസ്സ്. 1967 കോൺഗ്രസിലെ അതികായകൻ ആർ ശങ്കർ CPM കെ അനിരുദ്ധന് മുന്നിൽ വീണു. 1989 മണ്ഡലത്തിൽ കന്നിയംഗത്തിനെത്തിയ CPM സുശീല ഗോപാലൻ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീറിനോട് തോറ്റു. ഇടതുകോട്ടയായിരുന്ന മണ്ഡലം പിടിക്കാനെത്തിയ വയലാർവി 1971 1977 വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും പിന്നീട് കോൺഗ്രസിലെ AA റഹീമിന് മുന്നിൽ 1980 പരാജയപ്പെട്ടതും 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച A സമ്പത്തിന് കഴിഞ്ഞ തവണ കാലിടറിയതും ചരിത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് 200,000+ വോട്ടാണ് കിട്ടിയത്. ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗൗനിക്കാനാണ് BJP തീരുമാനം. സിറ്റിംഗ് MP അടൂർ പ്രകാശ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ സംസാരം. യുവനേതാവ് ശബരിനാഥൻ്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നു. മുതിർന്ന നേതാവും രാജ്യസഭാ MPയുമായ വി മുരളീധരനെ BJP പരിഗണിക്കുമ്പോൾ രാജ്യസഭാ MPയും യുവജന നേതാവുമായ AA റഹീമോ അല്ലെങ്കിൽ VK പ്രശാന്തോ അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി വി ജോയിയോ ആരെങ്കിലുമായിരിക്കും അവിടെ മത്സരിക്കുക. A സമ്പത്തും പരിഗണിക്കപ്പെട്ടേക്കും. ചിലപ്പോൾ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളും ഇന്ന് ഇടതമ്മല്ലമാരാണ്. കോൺഗ്രസിനൊപ്പമായിരുന്ന അരുവിക്കരയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചുപിടിച്ചു. വർക്കല, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളും ഇടതുഭരണത്തിലാണ്. ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF തന്നെ. അടൂർ പ്രകാശിൻ്റെ സ്വീകാര്യത കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന BJP സാന്നിധ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ആശങ്ക. കേവലം 7% നിന്ന് 24% ആ കുതിപ്പ്. കേന്ദ്രമന്ത്രി വി മുരളീധരനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനാണ് BJP നീക്കം നടത്തുന്നത്. മണ്ഡലത്തിൽ സജീവമായ അദ്ദേഹത്തിന് ആറ്റിങ്ങൽ മാർക്കറ്റിന് സമീപം ഒരു ഓഫീസുണ്ട്. മാസത്തിൽ 2 തവണ അദ്ദേഹം ആ ഓഫീസിലുണ്ടാകും. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അക്ഷത വിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളിലേക്ക് എത്തിച്ചത് ആറ്റിങ്ങലിലാണ്. CPM ഉറച്ച കോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണത്തെ തോൽവി പാർട്ടിക്ക് കനത്ത ക്ഷീണമായിരുന്നു. ഇക്കുറി AA റഹീമിനെയോ അദ്ദേഹം രാജ്യസഭാ അംഗമായതിനാൽ മറ്റൊരാളെയോ പരിഗണിക്കും. ജില്ലയിലെ കരുത്തനം പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയെ നിർത്തുന്നതും ആലോചിക്കുന്നുണ്ട്. ജനസമ്മതിയുള്ള ജോയിക്ക് നല്ല പ്രതിച്ഛായയുമുണ്ട്. 16 തെരഞ്ഞെടുപ്പുകളിൽ ഇടതു സ്ഥാനാർത്ഥികൾ 11 തവണ വിജയിച്ചപ്പോൾ 5 തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം.